എനിക്കറിയില്ല ബാക്കിയുള്ളവർക്ക് എങ്ങനെയാന്നുള്ളത് പക്ഷെ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ക്യാപ്റ്റന്മാർ ചെയ്ത് അത്ര ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കാരണം ഞാനൊരു ടീമിന്റെ ഭാഗമായിരുന്നു ടാസ്കും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ഫുൾ ഇൻവോൾവ്മെന്റ് ടീമിന് കൊടുത്തിരുന്നു പിന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ കുറച്ച് കൂളായിട്ടുള്ള രീതിയിലാണ് ഇവിടെ പോയിട്ടുള്ളത് കേട്ട് കേട്ട് എല്ലാരും പറയുന്ന കേൾക്കണം അഭിപ്രായം അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു കുഴപ്പമില്ലാത്തൊരു ക്യാപ്റ്റനായിരുന്നു റസ്മിൻ ആക്ച്വലി കേപ്പബിൾ ആണ് നല്ല ഇവിടെ തുടരാൻ വേണ്ടി പക്ഷേ റസ്മിൻ റസ്മിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് വലയത്തിലുള്ള ആളുകൾക്ക് വേണ്ടി കുറച്ച് ഫേവറിസം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ചെറിയ കാര്യങ്ങൾക്ക് പോലും കാരണം ഇവിടെ എബിക്ഷൻ്റെ എബിക്ഷൻ ഉള്ള ആൾക്കാർ പെട്ടികൾ കൊണ്ടേ വെക്കാനൊക്കെ ഉള്ളത് കൊണ്ട് അത് വളരെ ചെറിയ കാര്യമായിരിക്കും പക്ഷേ അതിലൊരു വലിയ കാര്യമുണ്ട് അപ്പോൾ ഞാനൊക്കെ കിച്ചണിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും അൻസിബ പെട്ടി വെക്കണം പെട്ടി വെക്കണം എന്ന് പറഞ്ഞ് വെപ്പിക്കുമായിരുന്നു ഞാനിവിടെ വരുമ്പോൾ കാണുന്നത് റസ്മിൻ ജാസ്മിൻ്റെ രണ്ട് പെട്ടിയും തള്ളിക്കൊണ്ട് പോകുന്നു ജാസ്മിൻ അവിടെ കിടന്നുറങ്ങുന്നു ജാസ്മിനെ എഴുന്നേപ്പിച്ച് ജാസ്മിന് തള്ളാനുള്ളതേ ഉള്ളൂ ആ പെട്ടി അപ്പോൾ റസ്മിൻ ഒരു ക്യാപ്റ്റനാണ് റസ്മിൻ അത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല മറ്റുള്ളവരുടെ അടുത്ത് ഏത് മോഡുലേഷനിൽ പറഞ്ഞോ പെട്ടി എടുത്ത് വെക്കാൻ അതേ മോഡുലേഷനിൽ ജാസ്മിൻ്റെ അടുത്തും പറയാമായിരുന്നു ജാസ്മിനെ കൊണ്ട് പെട്ടി എടുത്ത്

അദ്ദേഹം ക്യാപ്റ്റൻസിയുടെ ബാറ്റ് തയ്ക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് പറഞ്ഞ പ്രസംഗം എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാൻ ഫെയർ ആയിട്ട് ഇവിടെ എല്ലാവർക്കും ചെയ്യുള്ളൂ എന്നൊരു കാര്യം പറഞ്ഞു അത് വെച്ചിട്ട് ഞങ്ങൾ ടീം ഒരു സംഭവം ഉണ്ടായിരുന്നു ടാസ്ക് വന്നിട്ടുണ്ടെങ്കിൽ ആൺകുട്ടികൾക്ക് അത്യാവശ്യം നല്ല കരുത്തുള്ള ആൺകുട്ടികൾ ടീമിൽ വേണം അപ്പം ഈ ടീമിൽ അവരിട്ട് കൊടുത്ത മൂന്ന് പേരെയും ഇപ്പോൾ ഗബ്രി അടക്കം മൂന്ന് പേരെ ഇട്ടിട്ട് എന്നെ മാത്രം ഒറ്റയ്ക്കിട്ട് ഒരു ടീം വന്ന് അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു റസ്ബിൻ റസ്ബിൻ ഫെയർ ഗെയിം ആണോ ചെയ്തത് റെസ്ബിൻ ഇത് ചെയ്ത് ഫെയർ ആണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അത് എൻ്റെ ഫെയർ ആണ് മനസ്സിലായി തുടക്കം മുതലേ തന്നെ ആള് പൊളിച്ചു പിന്നെ എൻ്റെ കണ്ണിലെ കരട് എടുക്കാൻ വേണ്ടി പിന്നാലെ നടക്കുന്ന പോലെ എനിക്ക് തോന്നി കൊണ്ട് ഫ്രണ്ട്സുകളുടെ കണ്ണിലെ കരട് കാണാതെ ഞാൻ എന്നെപ്പോലൊക്കെ ഒരു ടാർഗറ്റ് ചെയ്ത് പിന്നാലടന്ന് അത് ചെയ്ത് ചെയ്ത് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു അതായത് എനിക്ക് അങ്ങനെ ആയ ഒരു ക്യാപ്റ്റൻസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സ്ട്രോങ് അല്ലായിരുന്നു അതൊരു ക്യാപ്റ്റൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു കണ്ടസ്റ്റൻ്റ് എന്ന രീതിയിലും റസ്മിനൊരു കുറേ ആഴ്ചകളായിട്ട് റസ്മിന് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് ഞാൻ റസ്മിനോട് തന്നെ വളരെ ശക്തമായിട്ട് രണ്ട് പ്രാവശ്യം ഞാൻ റസ്മിനോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യത്തിനും കൂടെ മറുപടി പറയാനാണ് ലാലേട്ട കാരണം ജിൻഡോ ചേട്ടൻ ഈ കാര്യം കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ ഒരു ടീമിലിട്ടെന്ന് ഇതിനു മുന്നേ ഒരു വീക്കിൽ ഞങ്ങൾ നാല് സ്ത്രീകൾ മാത്രമായിരുന്നു നെസ്റ്റിൽ ഉണ്ടായിരുന്നത് അന്ന് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് നെസ്റ്റ് ടീം ഇന്ന് നല്ല പെർഫോമൻസ് ആണെന്ന് ലാലേട്ടൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് പറയാത്ത ഈ അഭിപ്രായം ഇന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് വലിയ വ്യത്യാസങ്ങൾ തോന്നുന്നു എനിക്ക് വലിയ തോറ്റൊന്നും തോന്നുന്നില്ല ലാലേട്ടൻ അൻസിബ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സിനോട് ഫേവർസും ചെയ്തിരുന്നു ആ ഫ്രണ്ട്സ് പറയുന്നത് ഫ്രണ്ട്സിനടുത്ത് ഇപ്പോൾ ഒരിതും ഇല്ലാതാണ് അൻസിബസ്മിൻ നിക്കുന്നാണ് പലരുടെയും കണ്ണിലുള്ള ഓരോ കാഴ്ചപ്പാടിന്റെ കാര്യങ്ങളാണ് ലാലേട്ട ഇവിടെ റസ്മിൻ അവിടെ ആ എൻ്റെ അല്ലേ ജാസ്മിൻ അല്ലെങ്കിൽ എൻ്റെ അല്ലേ ഗബ്രി അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടല്ലേ നോറാന്നൊന്നും പറഞ്ഞ് സംസാരിക്കുന്ന ഇടൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ ഒരു കണ്ണിക്കൂടി മഞ്ഞ കണ്ണുകൊണ്ട് നോക്കിയാൽ എല്ലാം മഞ്ഞ എന്നുള്ള രീതിയിൽ ഇപ്പം അവളെ നോക്കുമ്പോൾ ആ റസ്മിൻ ഇന്നതാണെന്നും പറഞ്ഞ് മനസ്സിൽ ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന അങ്ങനെ തന്നെ കാണുവുള്ളൂ എനിക്ക് തോന്നിയത് റസ്മിൻ്റെ ക്യാപ്റ്റൻസി അടിപൊളി എന്നല്ല പക്ഷേ അവൾ കുറച്ച് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ അവളുടെ മൈൻഡ് സെറ്റ് എത്ര ഓക്കെ അല്ലാന്ന് തോന്നുന്നു ആയിരിക്കാം തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അനി സ്ട്രോങ് ആവണം സ്ട്രോങ് ആയി കളിക്കേണ്ട സമയല്ലേ മറ്റേ കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് വിടു സെറ്റ് ആണ് സെറ്റാക്കും ഞാൻ പിന്നെ സാർ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ ഇപ്പോൾ ഒരു പറഞ്ഞൊരഭിപ്രായം ഞാൻ ഒരിക്കലും പോയി ടാർഗറ്റ് ചെയ്തിട്ടില്ല ഞാൻ സാറിനോട് പറഞ്ഞു അതായത് എനിക്ക് ഇഷ്ടമുള്ളതൊരു വ്യക്തിയാണ് പക്ഷെ എൻ്റെ ടാസ്കുകളും എൻ്റെ റെസ്പോൺസിബിലിറ്റി വരും അതിനനുസരിച്ച് ചെയ്യുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ സോഫ്റ്റ് ആയിട്ടാണ് നിന്നിട്ടുള്ളത് പണ്ടത്തെ വന്ന സമയത്തുള്ള ഞാനാണെങ്കിൽ എല്ലാവരും കൊണ്ട് ക്യു ക്യുക്ക് എന്നുള്ള രീതിയിൽ ചെയ്യിപ്പിക്കായിരുന്നു ഇപ്പോൾ എനിക്കും പേഴ്സണലി കുറച്ചും ചേഞ്ചുകൾ വന്നിട്ടുണ്ട് നമ്മൾ അൻപത്തഞ്ച് ദിവസം ഇതിൻ്റെ അകത്ത് ഒരേ മുഖങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പല മാറ്റങ്ങൾ മാനസികമായിട്ടുണ്ടാവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ് അൻസിബ പറഞ്ഞ പോലെ ഞാൻ ജാസ്മിൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇനിയിപ്പം നോർ ആരാണെങ്കിലും ഒന്ന് പറയുമ്പോൾ ആ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി അടുക്കളയിൽ മൊത്തത്തിൽ പണി ചെയ്തു ഒരാൾ പണി ചെയ്തോണ്ടിരിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ആളുടെ ഹെൽപ്പ് ചെയ്യാം കിടന്നുറന്നിങ്ങുന്ന ഒരാളെ കൊണ്ട് അല്ല ഞാൻ എനിക്ക് ഞാൻ ആ പോയിന്റ് മനസ്സിലാക്കുന്നു യെസ്